വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൺ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതാ റോനോസിന് വേണ്ടിയിട്ട് കുറേ കൂൺ കിട്ടിയത്. അപ്പോൾ അവന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു 4-5 ഇതുപോലെ മുട്ടും പൂവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന്. അത് കണ്ടപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അതാ അവനെന്നെ ഇത് പിച്ചിട്ട് കണ്ട് ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പിച്ചിട്ടിട്ട് വാഷ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലീനിങ് ആണ് പ്രധാനം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലെ താത്ത കുറേ മഷ്റൂം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 4 റോനൂസിന് എടുത്ത് വെക്കുകയാണെന്ന് കേട്ടോ. ബാക്കി നമ്മൾ അന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മഷ്റൂം മാത്രം പിന്നെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ കിഴങ്ങും അതുപോലെ ഉള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കൂണൊക്കെ റോനൂസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കാല് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ നടുവ് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കിഴങ്ങ് ഒരു ഉള്ളിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് മതി ഇതിലേക്ക്. പിന്നെ നമ്മൾ തൂമിക്കണ ടൈമിൽ ഒരു 5 ചെറിയുള്ളി ഒരു 2 കറിവേപ്പിലയും കൂടി ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പൊടികൾ ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ കൂണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കിഴങ്ങും ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇത് ഈ കൂണ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലെ വിഷാംശങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പ്രാവശ്യം തണുത്ത വെള്ളത്തിലും 1 പ്രാവശ്യം ചൂടുള്ള വെള്ളത്തിലും കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ തന്നെയാണ് കഴുകുക കേട്ടോ. നമുക്ക് തൊടാൻ കൂടെ പറ്റാത്ത രീതിയിലാണ് ഇനിയിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകണവരുണ്ട് കേട്ടോ. അത് പക്ഷേ നമ്മളെ നാടൻ കൂണിനാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാതെ നല്ല കൂണിയാണ്. അത് കാരണമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ഇട്ട് കഴുകാത്തത്. നമ്മൾ ചൂടുവെള്ളത്തിൽ മാത്രമേ കഴുകിയെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കൂണ് നന്നായിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കിഴങ്ങും ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ അതുപോലെ ഒരു ചട്ടിയിൽ കിട്ടെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പാകത്തിന് വെള്ളം പറഞ്ഞാൽ ഈ കൂണിനൊക്കെ നല്ല വേവുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ബീഫിൻ്റെ ഒക്കെ അടുത്ത് വേവുണ്ട് ഇതിന്. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ വറ്റി വരുമ്പോഴേക്കും ഈ കൂനും വന്നിട്ടുണ്ടാവും. അപ്പോൾ കിഴങ്ങും ഉള്ളി അതുപോലെ മസാലപ്പൊടികളും പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ആ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിളച്ച് ഈ വെള്ളമൊക്കെ ഇതിലിരുന്ന് വറ്റണം. അപ്പോഴേക്ക് നമ്മളെ കൂന് റെഡി ആയി കിട്ടും കേട്ടോ. ഒരു 20 മിനിറ്റോളം ഈ കൂന് വേവാനെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ അത്യാവശ്യം വേവുള്ള കൂണാണ്. അതുപോലെ ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ വെള്ളമൊക്കെ വറ്റിയിട്ട് വരട്ടെ. അപ്പോഴേക്ക് നമ്മുടെ കൂനൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നമുക്ക് അത് തൂമിക്കാനുള്ള എന്താ 5 ചെറിയുള്ളി ഒരു 2 കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലി അങ്ങനെ 2 കളഞ്ഞെടുത്ത് ചെറുള്ളി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ അതൊരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇളക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഒന്ന് കളർ മാറി വന്നപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കൂണിട്ട് കൊടുക്കാണ്ട്. അപ്പോൾ അതാ കൂണിപ്പുറത്ത് ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നന്നായി വെന്ത് നല്ല ഗ്രേവിയോട് കൂടെ അതാ തിളച്ചുകൊണ്ടിരിക്കണം. അതിനി നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് തൂമിച്ച ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂൺ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാച്ചാൽ കേട്ടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.